നമസ്കാരം. വീണ്ടും നമ്മുടെ മാധ്യമങ്ങൾ, അതേപോലെ തന്നെ ചില പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളും തട്ടവിവാദം സജീവമാക്കി നിലനിർത്തുകയാണ്. എങ്ങനെയാണ് ഈ വിവാദമുണ്ടായത്? ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി? ആരുണ്ടാക്കി? ഇത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുമോ, എവിടെയെങ്കിലും ഒരു സർക്കാർ ഉത്തരവോ ഒരു സർക്കാർ ഇടപെടലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നടപടിയോ മൂലമാണോ ഈ പ്രശ്നം ഉണ്ടായി വന്നത്? അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഒരു കലാലയത്തിലെ, ഒരു സ്കൂളിലെ, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന 4 കുട്ടികളെ മുൻനിർത്തി നിക്ഷിപ്ത താല്പര്യത്തോടുകൂടി തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയെടുക്കുകയും മറ്റാളുകൾ ബി ജെ പിക്കെതിരെ ഉപയോഗിക്കാം എന്ന ഒരൊറ്റ പേരിൽ മാത്രം വിവാദമാക്കുകയും ചെയ്ത സംഭവമാണ് സത്യത്തിൽ തട്ടവിവാദം. തട്ടമോ അല്ലെങ്കിൽ പർദ്ദ തന്നെയോ ധരിക്കുന്നതിനോ അതുപയോഗിച്ച് കൊണ്ട് രാജ്യത്തെവിടെയെങ്കിലും സഞ്ചരിക്കുന്നതിനോ ഒരു തരത്തിലുള്ള നിയന്ത്രണമോ നിരോധനമോ നിയമം മൂലമോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഇവിടെ നിലവിൽ വരികയോ വരുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ളതല്ല. പിന്നെ എങ്ങനെ ഈ വിവാദമുണ്ടായി? അവിടെയാണ് രാജ്യത്ത് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുടെ ഒരുമിച്ചുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഒന്ന് മുളപ്പിച്ചെടുക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ഇപ്പം രാജ്യാന്തര തലത്തിലാക്കിക്കളഞ്ഞു. ഇപ്പം ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ഏതായാലും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട, അത് കൈകാര്യം ചെയ്യാനുള്ള ആ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ചാനലുകൾ വിടുകയില്ല. കാരണം കേരളത്തിൽ ഇത് ഭയങ്കര രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഒരു യൂണിഫോം കണ്ടീഷനിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ആരുടെയും ഒരു മതത്തിൻ്റെയും മതപരമായിട്ടുള്ള പ്രത്യേകതകൾ അനുവദിക്കുകയില്ല യൂണിഫോമിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് അവിടെ ചെന്ന് ചേരുന്ന ആളുകൾ പിന്നീട് ഇത് വിവാദമാക്കുകയാണ്. ഇത്ര കാലം പഠിച്ചിട്ടുണ്ടാകാത്ത പ്രശ്നമാണ്. ഇപ്പം ഇത്രയും കാലം പഠിച്ചിട്ട് ആ 4 പിള്ളേർക്ക് ഇല്ലാതിരുന്ന പ്രശ്നം ഇപ്പോഴുണ്ടാക്കിയതാണ്. അത് അവിടെ കൊണ്ട് തീരുകയല്ല, അത് കർണാടകം മുഴുവൻ വ്യാപിപ്പിക്കുക, രാജ്യം മുഴുവൻ ചർച്ചയാക്കുക, എന്നിട്ടത് പറ്റാവുന്ന ചില തീവ്രവാദ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി ഇതൊരു ആഗോള പ്രശ്നമാക്കി കൊണ്ടുവരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതിന് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ രസകരമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം കോൺഗ്രസിന് വേണ്ടി വരുന്ന അഖിലേന്ത്യാ വക്താവാണ് ഡോക്ടർ ഷമാ മുഹമ്മദ്. അവരന്നും ഈ മിനിഞ്ഞാന്ന് നടന്ന ചർച്ചയിലും ഒരിടത്തും ഈ പറഞ്ഞ തട്ടം ഉപയോഗിക്കുന്നില്ല. അവർ മുസ്ലിം അല്ല എന്നുണ്ടോ? അതേപോലെ ഒരുപാട് ആളുകളുണ്ട്, പിന്നെ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട നിരവധി ആളുകൾ പറഞ്ഞു ഇത് നിർബന്ധമൊന്നുമല്ല, പിന്നെ ധരിക്കുന്നു, കുറേ ആളുകൾ ധരിക്കുന്നു. ആയിക്കോട്ടെ, കേരളത്തിലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിഫോമിൻ്റെ കൂടെ ഇത് ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരള സർക്കാർ പറഞ്ഞത് പറ്റിയല്ല, കാരണം അത് സ്റ്റുഡൻറ്റ് പോലീസിൻ്റെ യൂണിഫോമാണ്, അതിൽ മറ്റ് കുട്ടികളർത്തലുകൾ ഒന്നും സാധ്യമല്ല എന്ന് പറഞ്ഞു അസന്നിഗ്ധമായിട്ട്. അവിടെ ആർക്കും പരാതി ഇല്ല. അതെന്താണ് അങ്ങനെ വരുന്നത്? അതേസമയത്ത് തന്നെ യൂണിഫോമിൻ്റെ കൂടെ തട്ടം അനുവദിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിൻ്റെ കളർ യൂണിഫോമിനോട് മാച്ച് ചെയ്യുന്നതായിരിക്കണമെന്ന് പറയുന്നു, അവരതനുസരിച്ചിടുന്നു. ഇല്ലാത്ത ഒന്ന് കുത്തിപ്പൊക്കുകയാണ്. ഏത് നിയമം അല്ലെങ്കിൽ ഏത് കാര്യം ഈ രാജ്യത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആയി ഇപ്പം വിവാദം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നോട്ട് നിരോധിച്ചവൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെ,
കാരണം ഈ രാജ്യത്തെ 20 കോടി മാത്രം വരുന്ന മുസ്ലിങ്ങളുടെ കയ്യിലാണോ രാജ്യത്തെ നോട്ട് മുഴുകുന്നത്? ആണോ? കള്ളപ്പണം വന്നു പിടിച്ചു എവിടെ നിന്നാണ്? കള്ളപ്പണം മുഴുവൻ വന്നത് വലിയ മാർവാടികളിൽ, ഗുജറാത്തികളിലൊക്കെ ഉണ്ടായിരുന്ന മാർവാടികളുടെ കൈകളിൽ നിന്നാണ് അല്ലേ? അതല്ലേ വാസ്തവം? ആ സത്യത്തെ അംഗീകരിക്കുന്നതിന് പേരെ മുസ്ലിങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞത് നിങ്ങളെ കുഴപ്പത്തിലാക്കാനാണ്. അതേപോലെ ഓരോ നിയമം ഇവിടെ വരുമ്പോഴും, ഇപ്പം ഏകീകൃത സിവിൽ കോഡ് ഉടനെ അവരോട് പറയും ഇത് നിങ്ങൾക്കെതിരാണ്. നമ്മുടെ എല്ലാ നിയമങ്ങളും സത്യത്തിൽ 98% നിയമങ്ങളും ഏകീകൃതമാണ്. മോട്ടോർ വാഹന നിയമം വല്ല മതവ്യത്യാസമോ ജാതി വ്യത്യാസമോ വല്ലതും ഉണ്ടോ? അതേപോലെ രജിസ്ട്രേഷൻ നിയമം, രാജ്യത്തെ എന്തെല്ലാം നിയമങ്ങൾ, അതെല്ലാം നമ്മൾ കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. 1868 വരെ മറ്റോ പിന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ക്രിമിനൽ കോഡുകളായിരുന്നു. IPC അതിനുശേഷം ബ്രിട്ടീഷുകാരെ ഏകീകരിക്കുകയാണ് ചെയ്തത്, ഇന്ത്യൻ പീനൽ കോഡ്. കാരണം ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഒരു മോഷണം നടത്തിയാൽ മോഷണം നടത്തുന്ന ആളുടെ ജാതിയും മതവും നോക്കിയായിരുന്നു ഈ രാജ്യത്ത് ശിക്ഷാ വിധികൾ ഉണ്ടായിരുന്നത്. അതിന് മാറ്റം വന്നത് പിന്നീടാണ്. അപ്പോൾ അതെല്ലാം എടുത്തു കളഞ്ഞു. മോഷണം നടത്തിയ മോഷണത്തിനാണ് ശിക്ഷ, അല്ലാതെ മോഷണം നടത്തിയവൻ്റെ ജാതിയെത്തിക്കും മതത്തിനുമല്ല ശിക്ഷ. ആ സ്ഥിതിയിലേക്ക് തന്നെ എത്ര നിയമങ്ങൾ മാറാൻ വരും? വിവാഹ നിയമത്തിൽ മാറ്റം വരും. അതെങ്ങനെയാണ് മാറ്റം വരിക? എല്ലാവർക്കും ഒരേപോലെ, ഏകഭാര്യത്വമാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ. ഇപ്പം ബഹുഭാര്യത്വമാണ്, ചില ആൾക്കാർക്ക് 4 ഭാര്യയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ എനിക്ക് പരിചയത്തിലുള്ള ഒരു മുസ്ലിമിന് 4 ഭാര്യ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഈയിടെ എങ്ങാണ്ട് ഒരു MLA കാര്യം മറ്റോ പറയുന്നത് കേട്ടു, അതും എനിക്ക് നേരിട്ടറിയാവുന്നതല്ല, മാധ്യമങ്ങളിലൂടെ. അപ്പോൾ ഈ ഒരു കാര്യം മുസ്ലിങ്ങൾ തന്നെ ഉപേക്ഷിച്ചതാണ്, ബഹുഭാര്യത്വം കാര്യമായിട്ട് ഉള്ളതല്ല. പിന്നെ വിവാഹ തട്ടിപ്പാണെങ്കിൽ അതെല്ലാം ആൾക്കാർ നടത്തുന്നതുമാണ്. അക്കാര്യത്തിൽ തട്ടിപ്പിൻ്റെ സ്വഭാവത്തിന് ജാതി മതം ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. പിന്നെ മറ്റൊരു ഇത് വരുന്നത് സ്വത്തവകാശ നിയമത്തിലാണ്. സ്വത്തവകാശം അതിപ്പം വീതം വെപ്പിനൊക്കെ ക്രിസ്ത്യാനിയുടെ സ്വത്ത് വീതം വെക്കുന്ന രീതിയിലല്ല ഹിന്ദുവിൻ്റെ, ഹിന്ദുവിൻ്റെ വെക്കുന്ന രീതിയിലല്ല മുസ്ലിമിൻ്റെ. അതിനൊക്കെ അതിന് നമുക്കൊന്ന് ഏകീകരിച്ചുകൂടി? അതിനെ എല്ലാവർക്കും തുല്യമായ അവകാശം കൊടുക്കേണ്ടതല്ലേ മക്കളിൽ? അതല്ലേ ന്യായം? ആ ന്യായമായ അവകാശം എല്ലാവർക്കും കിട്ടുന്നതിൽ, സ്വന്തം സഹോദരിക്കൂടെ തുല്യവീതം കിട്ടുന്നതിൽ, അല്ലെങ്കിൽ അമ്മനോട് ഭാര്യയ്ക്കും കൂടെ ഭാര്യയുടെ സ്വത്തിൽ തുല്യവീതം കിട്ടുന്നതിൽ എന്താണ് പ്രശ്നം? എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. 2% വരുന്ന നിസ്സാര കാര്യങ്ങൾക്കുള്ള ഇതാണ്. അത് മതപരമായ ജീവിതം സാധ്യമല്ലെന്നൊക്കെയാണ് തട്ടിവിടുന്നത്. മതപരമായ ജീവിതം 4 കെട്ടാത്തവൻ നറിയണമെന്നോ വല്ലോ നിയമമുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. പണ്ടൊരു പഴമൊഴിയെ മറ്റോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, 10 കെട്ടാത്തവൻ പന്നിയാകും എന്ന് പറയുന്നു. അങ്ങനെ ആരും കെട്ടുന്നതായിട്ട് കാണുന്നുമില്ല. അതൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് പഴമൊഴി എന്നൊക്കെ പറഞ്ഞ്, കാരണം പ്രാസമൊപ്പിച്ച് പറയുന്നതൊക്കെ പഴമൊഴിയാണെന്നൊക്കെ പറഞ്ഞേക്കാണ്. ഇതിലൊന്നും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സത്യത്തിൽ താല്പര്യമില്ല. ഇതിലൊന്നും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനും താല്പര്യമില്ല, മുസ്ലിമിനും താല്പര്യമില്ല. മുസ്ലിങ്ങളിലെ തന്നെ മതം കൊണ്ട് ജീവിക്കുന്ന വിഭാഗം ഹിന്ദുക്കളിലും ഉണ്ട്. ഈ മതം കൊണ്ട് ജീവിക്കുന്ന, മതം പറഞ്ഞ് അതിൻ്റെ പേരിൽ ആൾക്കാരെ ഒക്കെ ചൂഷണം ചെയ്തൊക്കെ ജീവിക്കുന്ന, ഇത് നിലനിന്നില്ലെങ്കിൽ നമുക്കാണ് കുഴപ്പം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സത്യത്തിൽ എല്ലാ സമൂഹത്തിലും ഉണ്ട്. അവരാണ് ഇതിനെതിരെ നിൽക്കുന്നത്. കാരണം ഇത് നമ്മുടെ പ്രശ്നമാണ്. കാരണം ഇവരാണ് ഇതിനൊക്കെ ഈ ഇടങ്കോലിടാനും പിന്നെ ഈ ഒത്തുതീർപ്പാക്കാനും ഒക്കെ നടക്കുന്നത്. അതിൻ്റെയൊക്കെ കമ്മീഷൻ വരും. അപ്പം അവർക്ക് സഹിക്കുന്നില്ല. അത് ലോക്കലായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ അന്തർദേശീയ തലത്തിൽ എന്താന്ന് വെച്ചാൽ, രാജ്യം ഒരുമിച്ച് നിൽക്കുന്ന, ഇപ്പോൾ BJP ഭരിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ എല്ലാം കൂടെ കൂട്ടക്കൊല ചെയ്യും എന്നെല്ലാം പറഞ്ഞ് 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 പ്രചരിപ്പിച്ചു. ഒരു ചുക്കും നടക്കുന്നില്ല. ഇവിടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും തുല്യമായ പങ്കാളിത്തവും എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും എല്ലാം സർക്കാർ കൊടുക്കുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമുണ്ടെന്ന് തോന്നില്ല. അപ്പോഴാണ് വെറുതെ ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ ഇതൊക്കെ ഊതിപ്പെരുപ്പിക്കുക. പിന്നെ ഏതെങ്കിലും എന്ത് നിയമമോ എന്ത് പരിഷ്കാരം വന്നാലും ഇതെല്ലാം നിങ്ങൾക്കെതിരാണ് എന്ന് അവരോട് പറയുക. ഒരു RSS വിരോധത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ആകെ ആശങ്കയിലാഴ്ത്തി ഹിന്ദുക്കൾക്കെതിരായി
അല്ലെങ്കിൽ RSS-നെതിരാണെന്നുള്ളതിൻ്റെ പേരിൽ ഹിന്ദുക്കൾക്കെതിരായി വികാരം ഉണ്ടാക്കുക, അതേപോലെ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരാണ് എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കുക, ഇതിനുള്ള ആഞ്ഞുള്ള പരിശ്രമമാണ്. ഈ പരിശ്രമം ക്ലച്ച് പിടിക്കാത്തതിൻ്റെ രഹസ്യം ബഹുഭൂരിപക്ഷം ആളുകളും BJP-ക്കാരുൾപ്പെടെ BJP-യിലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പുറത്തും അപ്പുറത്തും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വർഗീയവാദികളല്ല. അവർ മനുഷ്യൻ ജീവിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് നടക്കുന്നു, അതിൻ്റെ കൂടെ അവരുടെ മതം അവർ സൂക്ഷിക്കുന്നു, അത്രയേ ഉള്ളൂ. മതപരമായി ജീവിക്കുന്ന അത് വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കി അവർ വ്യക്തിപരമായിട്ട് മതപരമായിട്ട് ജീവിക്കുകയാണ്. അവർ ഈ എന്താ പറയുന്നത്, അവർ വിശ്വസിക്കുന്നു ഈശ്വരനിൽ, അവരെ ഈശ്വരനും വിശ്വസിക്കുന്നു. ഇതിനപ്പുറത്ത് ഇതിനെ ഇങ്ങനെ കോലക്കെട്ടി നാരെ വീശി നാട് മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള വാശി ചില ആളുകൾ അതിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ അതിൻ്റെ സബ് ഏജൻസി എടുത്തിരിക്കുകയാണ് നമ്മുടെ ചില കക്ഷികളും ചില മാധ്യമങ്ങളും ഒക്കെ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ വിവാദം എന്താണ്, ഉള്ളി പൊളിച്ച പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇപ്പോഴാണ് കാണുന്നത്. വിവാദത്തിൽ സത്യം എന്താണുള്ളത്? ഉടനെ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ ഹമീദ് കയറ്റി. ഹമീദ് എന്നോട് ചോദിച്ചു, അയ്യപ്പന്മാർ എന്ന ആൾക്കാരുണ്ട്, സ്വാമിമാരാകുന്ന സമയത്ത് അവർ ഈ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നു, ശരിയാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനുവദിക്കാത്ത സ്കൂളിലാണ് കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തെറ്റാണ്, പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നവൻ പോകണ്ട, ഒന്നെങ്കിൽ ആ സമയത്ത് സ്കൂളിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ ഈ സ്കൂൾ യൂണിഫോമിൽ പോവുക. ശബരിമലയ്ക്ക് വ്രതം എടുക്കുന്നവൻ സ്കൂളിൽ പോകുമ്പോൾ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്നൊന്നും ഒരു നിയമം ഉണ്ടായിട്ടല്ല, ഒരാചാരം ഉണ്ടായിട്ടല്ല. പിന്നെ കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പരമാവധി കറുപ്പ് കൊടുത്തുകൊണ്ട് പോകുന്നു എന്നേ ഉള്ളൂ. കൊടുത്തുകൊണ്ട് പോയില്ല എന്ന് വെച്ചാൽ ഒരു വ്രതഭംഗവും വരികയില്ല, ഉറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോലീസ് ജോലി ചെയ്യുന്നവർക്ക് ഒരു ഇതുള്ളത് എന്നാന്ന് വെച്ചാൽ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഷേവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഷേവ് ചെയ്യാറില്ല. അത് ആ ഒരു കാര്യം ആ മാല ഇട്ട സമയത്ത് ഒഴിവായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിപ്പം അങ്ങനെ പല സൗകര്യങ്ങളും പലർക്കും ഉണ്ടല്ലോ. അങ്ങനെ കൊടുക്കുന്ന ഒരു ഒഴിവ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ പോലീസുകാർക്ക് കറുത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ജോലിക്ക് ചെയ്യാൻ പറ്റുമോ? പോലീസ് യൂണിഫോമിലാണ് അവർ പോവുക അല്ലേ? അപ്പം യൂണിഫോം ഏർപ്പെടുത്തിയിരിക്കുന്നിടത്ത് അത് പാലിക്കുക, പാലിക്കാതിരിക്കാനൊക്കെ സാധ്യമാകും. ഇല്ലാത്ത ഒരു സംഭവമാണ് ഇത്. പറഞ്ഞ് ഉണ്ടാക്കി എങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാമെന്നുള്ള വലിയ ശ്രമമാണ് അത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മൾ ഓർമ്മിപ്പം ഇതെല്ലാം കൂടെ ഭയങ്കര പ്രശ്നമാവും. ഒരു പ്രശ്നമാകുകയില്ല. കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഇവിടെ ഒരു പ്രശ്നവുമില്ല, കാരണം അവിടെ ഒന്ന് കത്തിക്കാൻ നോക്കി നടക്കില്ല എന്ന് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കോളേജൊക്കെ തിരക്കുന്നുണ്ട്, കോളേജിൽ പർദ്ദ ഇട്ട് വരെ പോവാം, ഒരു തടസ്സമില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ, കോളേജ് യൂണിഫോം ഇല്ല, അവിടെ നിങ്ങൾക്ക് പിന്നെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് വരുന്നതിന് ഒരു കുഴപ്പമില്ല, പർദ്ദ ഇട്ട് വരുന്നതിന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. സ്കൂളുകളിലെ യൂണിഫോമിൻ്റെ കാര്യത്തിൽ കോടതി പറഞ്ഞോട്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളതല്ല. ഏത് തട്ടമിട്ടുകൊണ്ട് വരുന്നവരെ പ്രത്യേകം നിരീക്ഷിച്ച് അവരെ സ്കൂളിൽ കയറ്റരുത് എന്നൊന്നും BJP ഗവൺമെൻറ്റോ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ചില ഒറ്റപ്പെട്ട ആൾക്കാരുണ്ട്, അതെല്ലാ ഇടങ്ങളിലും ഉണ്ടല്ലോ, അവരൊക്കെ പലതും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതെടുത്തുകൊണ്ടാണ് വരുന്നത്. സർക്കാർ ഒരു എന്തെങ്കിലും ഒരു ഉത്തരവിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇടപെടലിലൂടെയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എടുത്തു കാണിക്കുന്നത്. അല്ലല്ല, ആ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വേണം എടുത്തു കാണിക്കാൻ. ഇതില്ലാത്ത ഒരു പ്രശ്നമാണ്. ഇതിങ്ങനെ ഊതുന്നതിൻ്റെ കാര്യം കത്തുന്ന കത്തിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വീഡിയോ കാണാനിടയിൽ, ഇത് പാകിസ്ഥാനിൽ നിന്ന് ആണോ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ എന്ന് അറിയില്ല. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളവിടെ കലാപം ഉണ്ടാക്കണം, അവിടെ പാകിസ്ഥാൻ സപ്പോർട്ടുണ്ട്, ബംഗ്ലാദേശിൻ്റെ ഉണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ ഉണ്ട്, മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയും ഫണ്ടും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് തരാം, പഞ്ചാബിലെ സിഖ് സമുദായവും അവർക്കൊരു രാജ്യം വേണമെന്ന് പറയുന്നുണ്ട്, നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഇന്ത്യയെ ഒന്നുകൂടെ മുറിക്കണം എന്ന്, ഇന്ത്യയെ ഒന്നുകൂടെ മുറിക്കണം എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ പ്രചാരം കൂടാനുള്ള കാര്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ IS-ൻ്റെ സ്ലീപ്പർ സെല്ലുകളുള്ളതും IS-ലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതും തീവ്രവാദ ഫണ്ട് വരുന്നതും കേരളത്തിലേക്കാണ് എന്നുള്ളത് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്.
അത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഇരയാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. ഇത് പരസ്പരം മുറിവ് ഉണ്ടാക്കി, ഇല്ലാത്ത മുറിവ് ഉണ്ടാക്കി അതിനാഴം കൂട്ടാനുള്ള പരിശ്രമങ്ങൾ ആര് ചെയ്യുമ്പോഴും ഇതെങ്ങോട്ടാണെന്ന് ശ്രദ്ധിക്കാനുള്ള വിവേകവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാകുകയാണ് വേണ്ടത്. തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ വരുന്നവരുടെ പ്രേരണയ്ക്ക് അല്ലെങ്കിൽ അവരുടെ വഴിക്ക് വഴങ്ങിക്കൊടുക്കുന്ന വെറും ഊളന്മാരായി അല്ലെ മണ്ടന്മാരായി മരപ്പൊട്ടന്മാരായി നമ്മൾ അധപതിക്കാൻ പാടില്ല. ഈ വിവാദത്തിൽ ഇത്രയേ ഉള്ളൂ. ഇത് പരിശോധിക്കുമ്പോൾ ഇതിലൊരു കാര്യവുമില്ല, അങ്ങനെ ഒരു ഇഷ്യൂ നിലവിലില്ല. പക്ഷേ ഏകീകൃത സിവിൽ കോഡ് അത് ഒളിച്ചു വെച്ച് കിടത്തുന്ന ഒരു അജണ്ടയൊന്നുമല്ല. രാജ്യം വളരെ കാലങ്ങളായിട്ട് 1980-85 കാലഘട്ടത്തിലൊക്കെ EMS നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള ആളുകൾ അന്നേ ആവശ്യപ്പെട്ടതാണ് ഏകീകൃത സിവിൽ കോഡ് വേണം. അതൊക്കെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ കുറച്ച് നിയമങ്ങൾ ഇങ്ങനെ മതത്തിൻ്റെ പേരിലാകുന്നത് ഒന്നാമത് കൺഫ്യൂഷനാവും, രണ്ടാമത് അത് നാണക്കേടാണ് ആധുനിക മനുഷ്യന്. അപ്പം നമുക്ക് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഏകീകൃതമായ ഒരു സിവിൽ കോഡ് വേണം. EMS ഉൾപ്പെടെയുള്ള ആളുകളാണിത് ഈ കാര്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അതെന്തുകൊണ്ടോ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് അതിനൊന്നും നേരമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ്സിന് ആ ഗതി വന്നത്. കോൺഗ്രസ് രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതിന് പകരം രാജ്യത്തുള്ള വിഭിന്ന വിഭാഗങ്ങളെ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി അവരെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാവോ അങ്ങനെയൊക്കെ പ്രീണിപ്പിച്ചും കയ്യിലെടുക്കാനുള്ള അടവ് നയങ്ങളും അഭ്യാസങ്ങളും കാണിച്ചും താൽക്കാലിക ലാഭത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അവസാനം ആ വിട്ടുവീഴ്ച ചെയ്ത് കോൺഗ്രസ് വീണപ്പം ഒരു വീഴ്ചയായിപ്പോയി. അതേ സംഭവിച്ചുള്ളൂ. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് വീണ്ടും അത്തരം കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല, വീണ്ടും അത്തരം കുത്തിത്തിരിപ്പുകളല്ല, രാജ്യത്തെ ഒന്നായിട്ട് കാണാനുള്ള ഒരു കഴിവാണ് വേണ്ടത്. കാര്യത്തിൽ ഞാൻ അറിഞ്ഞെടുത്തോളമുള്ള BJP ഏകാത്മ മാനവ ദർശനവും ഗാന്ധിയൻ സോഷ്യലിസവും അതേപോലെ BJPയുടേതായ ആദർശങ്ങളിലും നയത്തിലും എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ ആളുകളെ ഒന്നായിട്ട് തന്നെയാണ് കാണുക. അതിനകത്ത് ദേശീയത മാത്രമാണ് വികാരം, മറ്റ് ഈശ്വര ചിന്ത പോലും അവിടെ നിർബന്ധമൊന്നുമല്ല. ദേശീയത എന്നുള്ള വികാരം നിർബന്ധമാണ്, ഈശ്വര ചിന്ത പോലും നിർബന്ധമല്ല. അതേപോലെ തന്നെ അത് കാണുന്നത് രാഷ്ട്രീയപരമായി സ്ഥിരമായ ബന്ധുക്കളോ ശത്രുക്കളോ ഇല്ല, എതിരാളികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് BJPയുടെ പ്രിൻസിപ്പിൾ ഒറിജിനൽ. ഇവിടെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന BJP അല്ല, ഒറിജിനലായിട്ട് എതിരാളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സഖ്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പലപ്പോഴും മാറിയും മറിഞ്ഞുമൊക്കെ വരുന്നത്. അതേപോലെ ഇന്ന് BJPയിലേക്ക് വരുന്നതും വന്നവരും നാളെ BJPയിലേക്ക് വരാനുള്ളവരും എന്ന രണ്ട് വിഭാഗമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ BJP പഠിപ്പിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളൂ. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് ഇപ്പം BJPയിലുള്ളവരൊക്കെ മാന്യന്മാർ, ബാക്കിയുള്ളവരെല്ലാം കൊള്ളരുതാത്തന്മാരും, അടുപ്പിക്കാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് കുറേ BJPക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് BJPക്കാരാണ് അവർ പറയുന്നത്. ഈ കാര്യമില്ല, ഒറിജിനൽ ആയിട്ടുള്ള BJPയുടെ ഐഡിയോളജിയാണ് ഞാൻ പറഞ്ഞത്. ആശയ സംഹിത അത് തന്നെയാണ് പറയുന്നത്, അത് തന്നെയാണ് അതിൻ്റെ സംഘടനാ തത്വവും ശരിക്കുമുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ലോകത്ത് പലരും വിരളി പിടിച്ചിട്ടുണ്ട്. കാരണം വാഹനങ്ങളുടെ മാനുഫാക്ചറിങ്, അതുപോലെ പല രംഗത്തും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ ആയുധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിച്ചു വരുന്നു. കോവിഡ് നമ്മളെ തകർത്തില്ല. നമ്മൾ വാക്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് മുന്നേറ്റം നടത്തി, രാജ്യത്ത് വാക്സിൻ വിതരണം ചെയ്തു എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്ക് വാക്സിൻ കൊടുത്തു വളരെ വേഗത്തിൽ. നമ്മുടെ ഹൈവേ നിർമ്മാണം ആധുനികവൽക്കരിച്ചുകൊണ്ട് പരമാവധി വേഗതയിൽ ലോകത്തെ ഒന്നാം നമ്പർ ശക്തിയായിട്ട് തീരാനുള്ള പരിശ്രമം രാജ്യം നടത്തുന്നതുകൊണ്ട് ഇപ്പം 5-ാം സ്ഥാനം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5-ാം സ്ഥാനത്തെത്തി. ഇത് 1-ാം സ്ഥാനത്തെത്താനാണ് നമ്മൾ നോക്കുന്നത്.
എത്തിക്കാതിരിക്കാനാണ് പരിപാടി, എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് അത്. അവർ നടത്തിക്കോട്ടെ, പക്ഷേ അവർ നടത്തുന്ന ശ്രമങ്ങളെ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. നമ്മൾ തമ്മിൽ തല്ലാൻ തീരുമാനിക്കാതെ അവർ തമ്മിൽ തല്ലിക്കണം എന്നാലോചിച്ചാൽ നടക്കില്ല. അപ്പം ഇത്തരം വിവാദങ്ങളിൽ ഈ കയറി നമ്മൾ പിന്നെ അഭിപ്രായം പറയുമ്പോഴല്ല, നമ്മൾ കയറി അതിൻ്റെ പാരമ്യത്തിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ്, വൈകാരികം ആകുന്നതിന് മുമ്പ് വികാരത്തിന് മുകളിൽ വിചാരം നിൽക്കണം, പരിശോധിക്കണം ഇങ്ങനെയുണ്ടോ കാര്യം, എന്താണിത്. പരിശോധിച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല, ഒന്നുമില്ലെന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ചോദിച്ചോ, ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കളോ അല്ലെങ്കിൽ നല്ല പ്രവർത്തകരോ ഒറിജിനൽ ബി ജെ പിക്കാരോ ഒന്നും പറയത്തില്ല ഇത് ഈ തട്ടം നിരോധിക്കണം. അങ്ങനെ ഒരു അജണ്ട ഇല്ല ബി ജെ പിക്ക്. ഏകീകൃത സിവിൽ കോഡ് അതുണ്ട്, അത് ശരിയാണ്. തട്ട നിരോധനം ഒന്നും ബി ജെ പിയുടെ അജണ്ടയിലുള്ളതല്ല, ബി ജെ പിയുടെ പരിപാടിയല്ല, അവർ പറഞ്ഞിട്ടുള്ളതല്ല. പിന്നെ മുഖം മറച്ച് നടക്കുന്ന കാര്യത്തിലുള്ള അഭിപ്രായം എം ഇ എസിൻ്റെ ഫസൽ ഗഫൂർ പറഞ്ഞ അഭിപ്രായമുണ്ട്, ഉൽപ്പദേഷ്ണുക്കളായ ഒരുപാട് പേരുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു, അങ്ങനെ നിരവധി ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ആ നാട്ടിലെ ആൾക്കാർക്കൊക്കെ ഒരു അഭിപ്രായമുണ്ട്, ഇത് മുഖം മൂടി നടക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കുന്ന ഒരു സംഗതിയാണ്, അത് നമുക്ക് ചേരുകയില്ല അല്ലെങ്കിൽ വേണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം മുസ്ലിമാകണമെന്നൊന്നും ഇല്ലല്ലോ, ഒരു പർദ്ദയും മേടിച്ചിട്ട് ആർക്കും അങ്ങനെ നടക്കാമല്ലോ, അങ്ങനെയൊക്കെ ചൂഷണങ്ങൾ വരുന്നതുകൊണ്ട് മുഖം മറയ്ക്കുന്ന ഏർപ്പാട് വേണ്ടാത്തതാണ് എന്നൊരഭിപ്രായമുണ്ടെന്നുള്ളതല്ലാതെ പർദ്ദ നിരോധിക്കാനോ ഒന്നും ആലോചനയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ 370 എടുത്തു കളയും, പറഞ്ഞതല്ലേ, ഭരണ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പറയാത്ത കാര്യം ബി ജെ പിയിൽ ആരോപിക്കുക, എന്നിട്ട് ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുക, പ്രചരിപ്പിക്കുക, എന്നിട്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുക, ഇതാണ് അജണ്ട. നമ്മൾ വീഴണോ വേണ്ടയോ, ഓരോരുത്തരും സമചിത്തതയോടെ സമാധാനത്തോടെ ഇരുന്ന് ആലോചിച്ചാൽ ഇതിൽ ഒരു കഥയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് ചിന്തിക്കാനുള്ള ശേഷി സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് വേറൊരു വാസ്തവം. ഇത് രണ്ടും മറന്നിട്ടാണ് ഇവിടെ ചില ആളുകൾ, കേരളത്തിൽ കുറേ കുത്തിത്തിരിപ്പൊക്കെ നടക്കും, കുറേ ഇളക്കിളക്കാം, അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നരേന്ദ്രമോദിയെ പട്ടം പോലെ പറപ്പിക്കുന്നു, പണ്ട് EMS ആയിരുന്നു EL പോലെ പറപ്പിക്കുന്നു അവർ എന്ന് പറഞ്ഞവരെയൊക്കെ കുറേ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഇവിടെ കുറച്ച് ഓളം വെക്കാം, അതിന് കുറച്ച് ആളുകളെ കിട്ടും, വേണമെങ്കിൽ കുറച്ച് കാശും പിരിക്കാം. ഈ ആ പാവം മുസ്ലിങ്ങൾ ഇത് വീണു പോകുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കണ്ടിട്ടാണ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കൂടെ കൂടിയ കാശുണ്ടാക്കാമെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളെ വെറുതെ കയറി ഇല്ലാത്ത കാര്യവും പറഞ്ഞു വന്ന് ചൂഷണം ചെയ്ത് നിങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. മോഡി വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഇല്ല, ഇല്ലാത്ത കാര്യവും പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്ന് ഈ തട്ടിപ്പ് നടത്താൻ വരുമ്പോൾ നിങ്ങൾ സ്വയം പരിശോധിക്കണം എന്നേ എനിക്ക് ഈ കാര്യത്തിൽ പറയണം.